ഒരു സുന്ദരിയായ പെൺകുട്ടിയെ മുന്നിൽ കൊണ്ടു നിർത്തി അതാണാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മോഴയാണ് ഈ എസ് ഐ മന്മഥരാജൻ നിങ്ങൾ വിചാരിച്ചോളൂ. സത്യമായിട്ട് ഇത് പെണ്ണല്ല, ഞങ്ങളുടെ ട്രൂപ്പിലെ ഫീമെയിൽ ആർട്ടിസ്റ്റ്. കലാദർശന ദർശന ഇതേപോലൊരു കേസ് ഈ സസ്പെൻഷനിലായിട്ട് ഞാൻ തിരികെ കേറിട്ട് വെറും 6 മാസമേ ആയുള്ളൂ. വീണ്ടും തൊട്ടുറപ്പിക്കാനുള്ള പരിപാടി ആലോചിക്കാം. നീ തങ്ങമ്മേ, ഇതിനു മുമ്പ് ഈ ഏരിയയിൽ ഇവിടെ ആരെങ്കിലും കാണുകയോ കസ്റ്റഡിയിൽ എടുക്കുകയോ ചെയ്തിട്ടുണ്ടോ? സൂക്ഷിച്ചു നോക്കിക്കേ. മുമ്പൊരിക്കലേ സി എസ് ആർ ഇവിടെ പൊക്കിട്ടുണ്ടോ എന്നൊരു സംശയം. സംശയം വേണ്ട, അയാള് പൊക്കും, പൊക്കാൻ അയാള് ഭയങ്കര പിടിക്കണം. എന്തായാലും ഇവിടെ നീ അടിമുടി ശരിക്കുന്നു. ഒന്നിരണ്ട് ആലോചന വന്നതാ, പക്ഷെ ഞാനുമായിട്ടുള്ള ഇരിപ്പ് ചറിഞ്ഞപ്പോ അവരെല്ലാം വേണ്ടെന്ന് വെച്ചു. ഈ പോലീസ് സ്റ്റേഷനിൽ എല്ലാരും സാറേ തങ്കമ്മ സാറ് കൊറോണ. എന്റെ തങ്കമ്മയുടെ കാര്യം നിങ്ങൾ എന്തിനാണ് അറിയുന്നത്? പരിശോധന കഴിയുന്നവരെ ഒറ്റ ഒരുത്തരും അക്ഷരം മിണ്ടിപ്പോവരുത്. ഞങ്ങളൊന്നും മിണ്ടുന്നില്ലേ, പക്ഷെ കാണാത്തത് കാണുമ്പോ അത് നേരിടാനുള്ള ശക്തി തങ്കമ്മ സാറിന് കൊടുത്താ മതിയായിരുന്നു. തങ്കമ്മയാ നീ തപ്പാൻ പഠിപ്പിക്കുന്നത്. പരിശോധിച്ച് വന്നപ്പോ ഒട്ടും പ്രതീക്ഷിക്കാത്ത എന്തോ കണ്ടു പേടിച്ചു. ഇല്ലേ മോളെ, മനുഷ്യന്റെ മനസ്സമാധാനത്തോട് ഉറങ്ങാനും സമ്മതിക്കില്ലേ? നീ ഇത് കണ്ടോ? എന്ത്? ഈ പത്രം കയ്യിൽ കിട്ടിയപ്പോ തൊട്ട് ഓടാൻ തുടങ്ങിയതാ. ഈ ഓട്ടം ഞാൻ കോമൺവെൽത്തിൽ ഓടുന്നെങ്കിൽ എനിക്ക് സ്വർണ്ണ മെഡൽ കിട്ടിയതേ. ജിമ്മി, 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 ശല്യമായല്ലോ. എന്താണോ ഇത്, എന്നെ കുറക്കല്ലോ എന്ന് വെച്ചാ ഞാൻ വെളുപ്പിനെ വന്ന് കിടന്നുറങ്ങിയതാ. ഇനി ആരും മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പോകില്ല. ഇത് കണ്ടോ? ഏത്?